അങ്ങനെ നമ്മുടെ പുതിയൊരു ഡേ ഇൻ മൈ ലൈഫിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഒരു അത്യാവശ്യം തട്ടിക്കൂട്ടായിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സ്പെഷ്യൽ ആയിട്ടുള്ള 399 കളക്ഷൻ കാണിച്ചു തരാം. ഇത് എന്താ പറയുക, ജോർജറ്റ്, ഡെൽറ്റ ജോർജറ്റിൽ വരുന്ന ഫ്ലോറൽ ഡിസൈൻ വരുന്ന നല്ല ഫ്ലെയർ ഇട്ട് തയ്ച്ചിരിക്കുന്ന, അത്യാവശ്യം ഈ ഇവിടം വരെ സ്ലീവ് ഉള്ള, ഒത്തിരി പേര് എൻ്റെ അടുത്ത് എന്തോ ബിക്കറ്റാണോ ഇത് പറയട്ടെ. ഈ ഷെയ്ഡ്, ഇതിന്റെ ഞാനൊരു മോഡല് കാണിച്ചു തരാം. ഞാൻ വേണമെങ്കിൽ ഇതിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ സൈഡിൽ കാണിച്ചു തരാം കേട്ടോ, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇത് ആണ് ഒരു ഫസ്റ്റ് ഷെയ്ഡ്. അല്ലെങ്കിൽ ഞാനിത് മുഴുവൻ അഴിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അത് വേണ്ട. പിന്നെ ഇത് നമ്മുടെ യെല്ലോ കളർ വരുന്നുണ്ട് കേട്ടോ, കണ്ടോ യെല്ലോ കളർ വരുന്നുണ്ട്. ബ്ലൂ എനിക്ക് കുറച്ച് ബൾക്ക് ഓർഡർ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ബ്ലൂ എടുത്തത്. ഒരു 10-15 പീസ് ബ്ലൂ ബ്ലൂ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫുൾ അടക്കി വെക്കലായിരിക്കും ഇന്നത്തെ എൻ്റെ ഹോം. എന്തോ ഇത് എടുക്കട്ടെ മോനെ, ഇത് എടുക്കട്ടേ. ഇത് നമ്മുടെ ഈ കളറ് ബ്ലൂ അല്ല, ഈ കളറ് നമുക്ക് ബൾക്ക് അല്ല, ഈ കളർ നമ്മൾ രണ്ട് സെറ്റേജ് ആണ് പറഞ്ഞത്. ഇത് നമുക്കൊരു എന്നെ മോനെ ബാമ്മ അമ്മ വരാം. ഇത്രയും കളക്ഷനാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഞാൻ ഇനി ഇവിടെ കുറേ നേരം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കുട്ടിക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നു. ഞാനിത് മുഴുവൻ ഇനി അടക്കി ഒതുക്കി വെക്കട്ടെ ഗൈസ്. അപ്പം ഇത്രയും കളക്ഷൻ വന്നേക്കളെ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും എന്തേ രാവിലെ തന്നെ, രാവിലെ അല്ല കേട്ടോ, ഏകദേശം സമയം എപ്പോഴൊക്കെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇത് പല സമയത്തുള്ള വീഡിയോസൊക്കെ കൂടിയിട്ട് ഒരുമിച്ചുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും പപ്പടയൊക്കെ പൊള്ളിച്ച് ഞാൻ ഇപ്പോൾ കുരുകുരു എന്നാണ് ഉണ്ടാക്കണേ. അപ്പോൾ അതാകുമ്പോൾ മിക്കു കഴിച്ചോളൂ കേട്ടോ, അതുകൊണ്ടാണ് പപ്പട ദേ ഇതുപോലെ പൊള്ളിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ കുരുകുരു എന്നാക്കിയിട്ടൊരു പാത്രത്തിലോ, കഴിഞ്ഞ ദിവസം ഞാൻ പ്ലാസ്റ്റിക് കവറിലോട്ട് നേരിട്ടിട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു അങ്ങനെ ഇടരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ തവണ ഞാൻ മറ്റേ കൊട്ടയില്ല, അതിനകത്തോട്ട് പേപ്പർ ഒഴിച്ചിട്ട് അതിനകത്തോട്ടാണ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ രാവിലത്തെ പരിപാടികളെല്ലാം ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ കഞ്ഞി വെക്കാനുള്ള ഇതിലോട്ടാണ് കേട്ടോ. രാവിലെ മുതൽ എണീറ്റ പാടെ ഉള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നും അല്ല, എന്നാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും പപ്പടയൊക്കെ പരിച്ചു കഴിഞ്ഞു, പപ്പടയൊക്കെ ബാക്കി എടുത്ത് വെച്ചു. പിന്നെ നമുക്ക് കുറച്ച് വേസ്റ്റ് ഇളയാണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. അടുക്കളയിൽ എപ്പോഴും തുടങ്ങിയാണ് കേട്ടോ എനിക്കിപ്പോൾ പരിപാടി, കാരണം എപ്പോഴും വൃത്തികേടാവുകയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ വൃത്തികേടായിക്കൊണ്ടിരിക്കുന്നത്, അതായത് വൃത്തികേടാകുമ്പോഴാണ് നമ്മൾ പണിയെടുക്കുന്നത്. അപ്പോൾ ഇത് സ്ലാബ് എപ്പോഴും ഞാൻ തുടച്ചിടും കേട്ടോ. ഇല്ലേ, എനിക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. ഞാൻ 3-4 ദിവസം കഴിഞ്ഞാലും തുടയ്ക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പിന്നെ ഇരട്ടി പണിയൊക്കെ ആയിട്ട് വരും. അതുകൊണ്ട് ഞാൻ എപ്പോഴും എപ്പോഴും തുടച്ചിടുവാണ്. നേരത്തെ ഒന്നും അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു, അതായത് 3-4 മാസമായിട്ട് നമ്മൾ വീട്ടിലെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കറിയൊന്നും വെക്കുന്നില്ല, കാരണം മീൻകറി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ദിവസം മീൻകറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇറച്ചിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2-3 ദിവസത്തേക്ക് കറിക്ക് വേറെ വേണ്ട, അത് എന്നെ നല്ലൊരു കാര്യമാണ്. പിന്നെ എനിക്ക് മീനിനോട് ഇറച്ചിയോട് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. ഇച്ചാനാണ് മീൻ ഇറച്ചില്ലാതെ ഇറങ്ങത്തില്ലാത്ത, പക്ഷേ എനിക്ക് അങ്ങനെ തിന്നാൻ വലിയ താല്പര്യമില്ല. എന്നാൽ ഞാൻ കഴിക്കുകയൊക്കെ ചെയ്യും, കഴിക്കില്ലായിക്കൊന്നല്ല. എനിക്ക് എന്തെങ്കിലും പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിലാണ് കുറച്ചും കൂടി ഒരു ഇഷ്ടം കൂടുതൽ. ഓക്കെ, അപ്പോൾ എന്തായാലും കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. പിന്നെ പാത്രമൊക്കെ കഴുകി, ഇത് ഞാൻ പുതിയതായിട്ട് മേടിച്ചാണ്ടോ അലുമിനിയത്തിൻ്റെ അരി വാർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയല്ല വാർക്കാറ്. ഇനി മുഴുവൻ പാത്രവും കഴുകി വെക്കാനുണ്ട്. അപ്പോൾ മിക്കതി എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്താലും അതിൻ്റെ പറ്റിപ്പറ്റി ചുറ്റിപ്പറ്റി നടക്കും. അവനെ കണ്ടില്ലെങ്കിലാണ് നമ്മൾ പേടിക്കേണ്ടത്, അതായത് കണ്ടില്ലെങ്കിൽ ഏതെങ്കിലും മൂലയ്ക്ക് എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചുകൊണ്ടിരിപ്പുണ്ടാവും. അവൻ്റെ ആ സൈലൻസ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ സൈലൻസ് ആയിട്ട് ഒരു 5 മിനിറ്റ് കൂടുതൽ ഞാൻ എവിടെയെങ്കിലും കണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ ഓടിപ്പോയി നോക്കും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പച്ചക്കറിയാണ് കൂടുതലും ഇഷ്ടം. എന്തെങ്കിലും പയർ, ഇത് തൊമരപ്പയറോ, ഇത് ഇച്ചിരി കയ്പുള്ളൊരു സൈസ് പയറാണ്. ഇന്നലെ കാണിച്ചതാണ് അമരപ്പയർ, കമൻറ്റ് ബോക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അരിഞ്ഞെടുത്തു കേട്ടോ. ഇത് ഞാൻ ഇച്ചിരി ഒരു 1/2 കിലോ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും ഇത് മാത്രമേ എടുക്കുകയുള്ളൂ, കാരണം ഇച്ചാൻ അങ്ങനെ അധികം കഴിക്കത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി എടുത്തോളൂ. പിന്നെ ഇത് അതിനല്ല, നമ്മളിപ്പോൾ ഒരു തവണ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം അങ്ങനെ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കേടായിപ്പോൾ ഒരുപാട് എടുത്ത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ.
എന്നും എനിക്ക് എൻ്റെ ട്രൈപ്പോഡ് പൊട്ടിപ്പോയി കിട്ടും. എനിക്കതുകൊണ്ട് വീഡിയോ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടിട്ട്. ഞാൻ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടൊക്കെ ആയിരിക്കും വീഡിയോ എടുക്കുന്നത്. ബക്കറ്റിൻ്റെ മുകളിൽ, ടേബിളിൻ്റെ മുകളിൽ എന്തെങ്കിലും ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. ട്രൈപ്പോഡ് പൊട്ടിപ്പോയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് മേടിക്കണം എന്നുണ്ട്, പക്ഷേ നമ്മുടെ ബഡ്ജറ്റ് നമ്മളെ അനുവദിക്കുന്നില്ല. പിന്നെ ചെറിയ ഇത് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതായത് ഈ നോർമലായിട്ടുള്ള കോമൺ ആയിട്ടുള്ള ചെറിയൊരു ട്രൈപോഡ് ഉണ്ട് 300 something, അതിൻ്റെ മേടിക്കുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവാനും ഫോൺ താഴ്ചാടി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് മേടിക്കാത്തത്. വെറുതെ നമ്മൾ അത് മേടിക്കുന്നേക്കാൾ നല്ലത് ഇങ്ങനെയൊക്കെ വെക്കുന്നതാണ്. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സേഫായിട്ട് വെക്കാമല്ലോ. സൈഡിൽ മിക്ക ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ, അത് ഞാൻ എടുത്തിട്ടില്ല. അവൻ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഒരു കുഞ്ഞിക്കൈയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത്. ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലാണ് എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉള്ളത്, അതായത് നമ്മുടെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഓൺലൈൻ ക്ലാസ് ഉള്ളത്. ഇനിയിപ്പോൾ അതിൻ്റെ വർക്കൊക്കെ ചെയ്ത്, അതായത് നമ്മൾ അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. എന്നാലാണല്ലോ നമ്മൾ തയ്ക്കേണ്ടോ ഇല്ലയോ എന്നൊക്കെ അവർക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്ത് കാണിച്ചു കൊടുക്കാണ്ട് അതെനിക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ സമയം കിട്ടിയിട്ടില്ല. നമ്മൾ ഈ ബൊട്ടിക്കിൽ വരുന്ന ഓർഡേഴ്സൊക്കെ വന്ന് അത് ഞാൻ പിക്കപ്പ് ചെയ്യുന്നതും കൊണ്ടും, പിന്നെ ചില സമയത്ത് ഞാനൊരു കുട്ടീനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ, അതായത് വാട്സപ്പ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലീവുള്ളപ്പോൾ മാത്രമാണ് ആ കുട്ടി, ലീവുള്ളപ്പോൾ മാത്രമാണ്. അപ്പോൾ ഒരു ചെറിയ എമൗണ്ട് ആയിട്ട് കൊടുക്കും. അപ്പോൾ ലീവുള്ളപ്പോൾ മാത്രമാണ് നമ്മൾ അല്ലാതെ എടുക്കുന്നുള്ളൂ. പിന്നെ ഇത് എനിക്ക് ഈ ചമ്മന്തി എത്ര കറി ഉണ്ടെങ്കിലും ഇത് ഈ ഒരു ചമ്മന്തിയുണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ചമ്മന്തിയല്ല, ഒരു 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 സാധനം എന്തെന്ന് ഒരു ഒരു ഇത്. ഇതിൽ നമ്മൾ നമ്മുടെ സവാള, പിന്നെ മുളക് പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി, കുറച്ചുപ്പ്, കുറച്ച് പുളി, മറ്റ് നമ്മുടെ വാളമ്പുളിയില്ലേ, അതോടി ഇട്ടിട്ട് നന്നായിട്ട് ഞെരണ്ടി എടുക്കണം. എന്നിട്ട് അതിനകത്ത് വെളിച്ചെണ്ണയും കൂടി ചേർത്ത്, നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കറി ഇല്ലെങ്കിലും ഇത് സാധനം ഉണ്ടെങ്കിൽ ഞാൻ ചോറ് വയറ് നിറച്ചോണു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടോട്ടേ എനിക്കിഷ്ടമാണ് കേട്ടോ. വീട്ടിലൊക്കെ കറി ഇല്ലാത്ത സമയത്തൊക്കെ മമ്മിയെ പെട്ടെന്ന് ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്ന കറിയാണ്. പക്ഷേ അതായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ കറി, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ നമ്മുടെ കഞ്ഞിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കഞ്ഞി വാർക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഇതാണ് എളുപ്പം. ഇതാകുമ്പോൾ താഴത്തോട്ട് പോകത്തും ഇല്ല, അവിടെ ഉറച്ചിരിക്കുകയും ചെയ്യും. നമുക്കൊരു മനസമാധാനം ഉണ്ടില്ല. എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ, അയ്യോ എൻ്റെ മേത്തോട്ട് വീഴുമോ, ഇത് അങ്ങനെയാവോ ഇങ്ങനെയാവോ എന്നൊക്കെ. പിന്നെ ഞാൻ മിറ്റടിക്കായിരുന്നു. ഇവിടെ മിറ്റം കൂടുതലായതുകൊണ്ട് ഞാൻ ഓരോ ദിവസം ഓരോ വശമാണ്, ഓരോ ദിവസവും അടിക്കുന്നില്ല, ഒന്നടോട്ടോ രണ്ടടോട്ടുള്ള ദിവസങ്ങളിലൊക്കെയാണ് കേട്ടോ മിറ്റടിക്കാറുള്ളൂ. കാരണം എന്നെ കൊണ്ട് പറ്റില്ല. രണ്ടാണ് അത് ഇതുപോലെ കുനിഞ്ഞ് നിന്നുമ്പോഴേക്കും എനിക്ക് വയ്യാതെയാവും. പിന്നെ ഞാൻ അവിടെ ഇരിക്കണ കണ്ടപ്പോൾ മിക്കുവിനെ മിക്കു അമ്മ അവിടെ അമ്മ അവിടെ അമ്മ അവിടെ എന്ന് പറഞ്ഞ് അവിടെ ഇരുത്തും. എന്നിട്ട് അവൻ ചൂലെടുത്തുകൊണ്ട് പോകും. പിന്നെ എൻ്റെ ഇന്ന് ചൂല് മേടിക്കുക, അവനും പോയിരിക്കും. അപ്പോൾ ഞാൻ ഇരിക്കുമല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇടയ്ക്ക് വെള്ളമൊക്കെ കൊണ്ടേ തന്നായിരുന്നു കേട്ടോ. അപ്പോഴേക്കും എൻ്റെ ഫോണിൽ സ്റ്റോറേജായി ഫില്ലായി പോയായിരുന്നു. അപ്പോൾ അതൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല. പിന്നെ ആളിപ്പോൾ പോയത് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് അവൻ വെള്ളം കുടിച്ചിട്ട് അവൻ വെള്ളം കുടിക്കാൻ പോയതാണ്ട് ബാക്കിയുള്ള വെള്ളം എനിക്ക് ഇത് കൊണ്ടുപോയി തരുമോ പറഞ്ഞിരുന്നേ. പിന്നെ നമ്മുടെ സ്റ്റോക്ക് വന്ന് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. സ്റ്റോക്ക് വന്നത് നമുക്കൊരു ബൾക്ക് ഓർഡർ ഉണ്ടായിരുന്നു, 399 ഡ്രസ്സ്. അപ്പോൾ അത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ ഷെയ്ഡ്സും നമ്മൾ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാ ഷെയ്ഡ്സും നമ്മൾ ഇറക്കിയിട്ടുണ്ട്. എല്ലാ ഷെയ്ഡ്സും നല്ലതാണ്, കാണാനും നല്ലതാണ്, നല്ല ഭംഗിയാണ്, നല്ല ഫ്ലോറഡ് ഡിസൈനാണ്. പിന്നെ എല്ലാവരും നല്ല അഭിപ്രായമാണ് കേട്ടോ 399 പറഞ്ഞത്. എല്ലാവർക്കും ഇഷ്ടമായി. അതായത് 399 ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് പുറത്തൊന്നും കിട്ടത്തില്ല. പിന്നെ അതിൻ്റെ കൂടെ ഒരു 60 rupees ഷിപ്പിംഗ് ചാർജ് വരും. ഷിപ്പിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ വെയ്റ്റ് അനുസരിച്ച് വരുന്നതാണ്. അത് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കണേ. 399 എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അത്യാവശ്യം ഒരു റേറ്റുള്ളൊരു സാധനമാണ്. അത് നമ്മൾ ഒരുപാട് ലാഭമൊന്നും ഇട്ടിട്ടല്ല വിൽക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വേറെ കടയിൽ നിൽക്കുന്നതായ ഒരു യാതൊരു ചിലവും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഒരു കപ്പ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കപ്പ ചീഞ്ഞു തുടങ്ങി കേട്ടോ, കേടായി തുടങ്ങി. കുറച്ച് ദിവസമായി അവിടെ ഇരിക്കണു. 2 മുമ്പ് ഇറച്ചി മേടിച്ച് അന്ന് മേടിച്ചതെങ്ങാണ്ടാണ്. അപ്പോൾ അന്ന് ഉണ്ടാക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഒപ്പം ഇട്ട് ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷേ അന്ന് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഇതുപോലെ കപ്പ പൊളിച്ചത് പൊളിച്ചെടുക്കാനും ഭയങ്കര പാടായിരുന്നു കേട്ടോ. സാധാരണ കപ്പ ഇങ്ങനെ നടുവേ കീറിയിട്ട് ഇങ്ങനെ ഇതാക്കി പൊളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊളിഞ്ഞു പോരും. പക്ഷേ ഇത് പൊളിഞ്ഞു പോരുന്നുണ്ടായിരുന്നില്ല. പക്ഷേ കപ്പ നല്ല കപ്പയായിരുന്നു കേട്ടോ. പൊഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോൾ കപ്പയും ചമ്മന്തിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഓക്കെ. അപ്പോൾ ഇത് കപ്പ പൊളിച്ച് ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ മിക്ക തീയതിക്കടെ അപ്പുറത്തോക്കടി ഇപ്പുറത്തേക്കടിയും പോകുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ നിലത്ത് അങ്ങോട്ട് ഇരുന്നിട്ട് ഇത് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അതാകുമ്പോൾ അവിടെ നിന്ന് അങ്ങ് അടിച്ചു വാരി, എന്തായാലും അടിച്ചു വാരി തുടയ്ക്കാനുണ്ട്. ഞാൻ ഒന്നിട വിട്ട് തുടയ്ക്കും, എല്ലാ ദിവസവും അടിച്ചു വരും. അങ്ങനെയാണ് ചെയ്യുന്നത്. ദിവസം അടിച്ചു വരിയില്ലെങ്കിൽ ഭയങ്കര പൊടിയല്ല കേട്ടോ.
ഭയങ്കര അലമ്പരിക്കും. എന്തായാലും അലമ്പരിക്ക്. അപ്പോൾ ഇല്ലേ, ഇതൊക്കെ ഞാൻ പഠിച്ചത് എങ്ങനെയാണ്, 4 മാസം ഞാൻ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ ഒരു പണിയും ചെയ്യാതെ ഈ പണി കൂടി 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 ഞാൻ ആരെങ്കിലും വിളിക്കുക, എന്നിട്ട് ക്ലീൻ ചെയ്യിപ്പിക്കും, അങ്ങനെയായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ കുറച്ചും കൂടി ഒന്ന് എന്നെയും കൊണ്ട് പറ്റിയ, പക്ഷേ എനിക്ക് ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എങ്കിലും നമ്മളെല്ലാ പണിയൊക്കെ ചെയ്യും. പക്ഷെ പുറത്തുനിന്ന് കാണുന്നവർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിലുള്ളവർക്ക് തന്നെയാണെന്നുണ്ടെങ്കിലും തോന്നും, അവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, അവൾ ഓടി നടക്കുന്നുണ്ടല്ലോ, അവൾ ഇതാക്കുന്നുണ്ടല്ലോ. പക്ഷെ നമ്മുടെ ബുദ്ധിമുട്ട് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അതെല്ലാ വീട്ടിലെ അമ്മമാരാണെന്നുണ്ടെങ്കിലും പണി ചെയ്യുന്ന ആരാണെന്നുണ്ടെങ്കിലും അവർക്ക് അവരുടെ ബുദ്ധിമുട്ട് അവർക്ക് അറിയാമെങ്കിലും അവരെങ്ങനെയെങ്കിലും ആ പണി തീർക്കാൻ വേണ്ടിയിട്ടേ നോക്കിയിട്ടുള്ളൂ, അല്ലേ? എനിക്കങ്ങനെയാണ് കേട്ടോ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ മമ്മിക്ക് സുഖമില്ലെങ്കിലും അല്ലെങ്കിൽ വയ്യാന്നാണെന്നുണ്ടെങ്കിലും അമ്മ വീട്ടിലെ പണിയൊക്കെ ചെയ്യും. അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്തു പോകുന്നൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് വയ്യായ്ക ഉണ്ടെങ്കിലും കിടന്നു പോയാൽ ഞാൻ കിടന്നു പോവും. മാക്സിമം ഞാൻ കിടക്കാതെ ഞാൻ മാക്സിമം കട്ടിലിൻ്റെ ആ സൈഡിലോട്ട് പോകാതെ നോക്കാറുണ്ട്. എവിടെയെങ്കിലും ഞാൻ ഇരിക്കും കേട്ടോ, കുത്തിരിക്കും. എനിക്ക് പറ്റില്ലാതെ ആകുമ്പോൾ ഞാൻ ഇരിക്കും, നന്നായിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇതായിട്ടിരിക്കും. പിന്നെ മാക്സിമം എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഇതായിട്ട് തന്നാനോ തയ്ക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ എൻ്റെ സമയം തീർക്കുക. എനിക്കിങ്ങനെ ഇരിക്കുന്നേ ഉണ്ട്. ഇനിയിപ്പോൾ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ അസൈൻമെൻറ്റായി, അതായി, ഇതായി, പോസ്റ്റിങ്ങായി, അങ്ങനെയായി, ഇങ്ങനെയായി, പിന്നെ ആ പരിപാടിയൊക്കെ ആയി. ഓഹോ, പിന്നെ തിരക്കായിരിക്കും. എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. കാര്യം എനിക്കിതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര പേടിയും സങ്കടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ പേർക്കൊന്നും എനിക്ക് ജോലി കിട്ടണ, അല്ലെങ്കിൽ ഞാനെങ്ങാനും പഠിച്ച് എങ്ങാനും എനിക്ക് ജോലി കിട്ടി, ഞാനെങ്ങാനും രക്ഷപ്പെട്ടാലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന കുറേ പേരും ഉണ്ട് കേട്ടോ. എനിക്കങ്ങനെയൊന്നുമില്ല. എനിക്ക് പുറത്ത് പോയി രക്ഷപ്പെടണമെന്നോ, എനിക്ക് പുറത്ത് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ എൻ്റെ മക്കളെയും കൂടിയും കൊണ്ടാവും ഭാഗത്തിന് എനിക്ക് പുറത്ത് പോകാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. കാരണം കൂടുതലിഷ്ടം എന്ന് വെച്ചാൽ എൻ്റെ കുട്ടികളെ നോക്കാൻ ഇവിടെ ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവരെ വേറെ പുറത്തുനിന്ന് ഒരാളെ ഏൽപ്പിച്ചിട്ട് പോകാനുള്ള ഒരു ധൈര്യമൊന്നും എനിക്കില്ല. നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നെങ്കിൽ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ എനിക്കൊരു ജോലി വേണം. ജോലി ഉണ്ടെങ്കിൽ എനിക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഒരു നേഴ്സിംഗ് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും നാട്ടിലാണെന്നുണ്ടെങ്കിലും നമുക്കൊരു ജോലി ചെയ്ത് ജീവിക്കാനുള്ളൊരു വരുമാനം, യൂട്യൂബ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നോ നാളെയോ കൈവിട്ട് പോകാമെന്നൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനെ നല്ല പേടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ ചെറിയ ബിസിനസ് ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഇടയ്ക്കിടെ ബ്രൈഡലിൻ്റെ മേക്കപ്പിനാണെന്നുണ്ടെങ്കിലും ഒക്കെ പോയിട്ട് ഞാനൊരു ഇത് വരുമാനം ഉണ്ടാക്കാൻ നോക്കുന്നത്. കുറേ പേരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ചേച്ചി ഇതെങ്ങനെയാണ് ചെയ്യണേ, ബിസിനസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണേ, ഒരുപാട് പൈസ വേണോ സ്റ്റാർട്ട് ചെയ്യാൻ. കുറേ പേരുടെ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് എനിക്കിത് പറഞ്ഞു തരണമെന്ന് തോന്നി. കാരണം എന്നെ പോലെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് പൈസയ്ക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ മുന്നോട്ട് ജീവിക്കാൻ. ഞാനിപ്പോൾ വീട് പണി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ പ്ലാനും കാര്യങ്ങളും എല്ലാം ശരിയാക്കി പഞ്ചായത്തിൽ ഇനി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ മനസ്സിലിങ്ങനെ തീരുമാനിച്ച് ഞാനൊരു ബാധ്യത എടുത്ത് ഞാൻ ഇനി എൻ്റെ തലയിലോട്ട് അടുത്തൊരു ബാധ്യത എടുത്ത് ഇടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എനിക്കൊരു പ്രോപ്പറായിട്ടൊരു ജോലി ഇല്ലാതെ ഞാൻ എന്തിനാണ് ഈ ഒരു ബാധ്യത എടുത്ത് തലയിലോട്ട് വെക്കുന്നേ എന്ന് ആലോചിച്ച്, നമ്മൾ സ്ഥലം മേടിച്ചതല്ലാതെ അതിനകത്തൊരു വീട് വെക്കാൻ നമുക്ക് ഇന്ന് വരെ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു പ്രോപ്പറായിട്ടൊരു ജോലി ഇച്ഛായനോ എനിക്കോ ഇല്ലാതെ ഞാൻ അതെടുത്ത് തലയിൽ വെച്ചാൽ പിന്നീട് ഞാൻ വളരെ ദുഃഖിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ കണ്ടില്ലേ, ഇപ്പോൾ എനിക്ക് സുഖമല്ലാതായപ്പോൾ വീഡിയോസ് ഇടാനോ അല്ലെങ്കിൽ വീഡിയോ പ്രോപ്പറായിട്ട് ഇടാനോ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പേഴ്സണലിയും ഫിനാൻഷ്യലിയും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ മറ്റുള്ളവർ പുറത്ത് നോക്കുമ്പോൾ ഓക്ക് ലക്ഷങ്ങൾ ആ യൂട്യൂബിൽ കിട്ടുന്നത് ലക്ഷങ്ങളാണെന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണയാണ് മനുഷ്യൻ്റെ മാറിൻ്റെ സത്യത്തിൽ. അവർക്ക് അത്രയും കിട്ടിയിട്ട് പണ്ടൊക്കെ കിട്ടുമായിരുന്നു നമുക്കൊരു വ്യൂസ് ഉള്ള കാലത്ത്. ഇപ്പം എന്ന് പറഞ്ഞാൽ യൂട്യൂബേഴ്സ് ഒത്തിരി ഉണ്ട്. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റും കുറച്ചു, നമുക്ക് കിട്ടുന്ന എമൗണ്ടും കുറച്ചു, അങ്ങനെ ഒത്തിരി ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ഒരു ബാധ്യത ഞാനിപ്പോൾ തലയിലോട്ട് എടുത്ത് വയ്ക്കാം. നമുക്കൊരു പ്രോപ്പറായിട്ടൊരു ജോലി ഇല്ലാതെ നമ്മൾ പ്രോപ്പറായിട്ട് പോവാതെ ഇങ്ങനൊരു ബാധ്യത എടുത്തു വെച്ച് പിന്നീടത് നമ്മുടെ കയ്യിലോട്ട് കിട്ടിയിട്ട് വിൽക്കേണ്ട ഒരവസ്ഥ വരരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോഴത്തേക്ക് അപ്പയൊക്കെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പിട്ട് കുക്കറിലോട്ട് വെച്ചിട്ടുണ്ട്. കുക്കർ അടയാനുള്ള പുതിയ കുക്കറായിരുന്നു, പക്ഷേ അത് എന്താ സംഭവം എങ്ങനെ അടയ്ക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ കുക്കറിൻ്റെ മൂടിയൊക്കെ മാറ്റിയിട്ടല്ലാതെ വെച്ച് പിന്നെ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല കേട്ടോ. പച്ചമുളകും നമ്മുടെ ചെറുള്ളിയും കൂടി ചതച്ച് എടുക്കണം. അതിനകത്തോട്ട് നമ്മുടെ കുഞ്ഞു പുളിയില്ലേ, പുളി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താണ് വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അതാണ് നമ്മുടെ കപ്പയുടെ ചമ്മന്തി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചമ്മന്തി. എനിക്ക് ചമ്മന്തികൾ കൂടുതലും ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ ചോറിനാണ്, ഈ ചമ്മന്തി ആണെങ്കിലും ചോറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അതുപോലെ തന്നെ കപ്പയ്ക്ക് ചെണ്ടങ്കപ്പ എന്നൊക്കെയാണ് ഉച്ചയായും പറയണേ. ഞങ്ങളിവിടെ കപ്പ പുഴുവാന്ന് സാധാരണ പറയണത്. അപ്പോൾ പിന്നെ ഇത് പുഴുങ്ങി വേറൊന്നും ഉടനില്ലല്ലോ, ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് ഞാൻ പുഴുങ്ങിയത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കിയിട്ട് മുക്കി
ഉണ്ടാക്കി തിന്നാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒപ്പം ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കട്ടൻ ചായ കൂടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് ഉണ്ടാക്കാം. പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ച്, നമ്മുടെ പുളി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇച്ചിരി ഉപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഞരണ്ടി കൊടുത്താൽ മതി. ചമ്മന്തികളുടെ വീഡിയോസ് ഞാൻ കൂടുതലും നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ കാണാറുണ്ട്. ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസാണ് ഞാൻ കൂടുതലും കാണാറ്. ഒരു സമയത്ത് കാണലുണ്ടായിരുന്നില്ല. ഇപ്പോഴും എനിക്ക്, ഞാൻ പ്രഗ്നൻ്റ് ആണ് ആ ഒരു മൈൻഡ് ഞാൻ വിട്ടുപോയിട്ടോ. സത്യത്തിൽ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളൊരു ഇത് വരാൻ എനിക്കൊരു വയറ് പോലും വരുന്നില്ല. 5 മാസം കഴിഞ്ഞിട്ട് എനിക്ക് അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ആദ്യം മിക്കൊൻ്റെ എനിക്ക് ഇച്ചിരി കൂടി വയറുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഈയിടെയായിട്ട് എന്താ സംഭവം, ഇനിയിപ്പോൾ സ്കാനിങ് കഴിഞ്ഞാൽ എനിക്ക് സമാധാനമാവുള്ളൂ. ഇപ്പോൾ 27-ാം നമ്മൾ സ്കാനിങ്ങിന് പോകുന്നുണ്ട്. പിന്നെ അതേ ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കപ്പ പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല കപ്പയായിരുന്നു. കാര്യം കുറേയൊക്കെ കേടായി പോയെങ്കിലും ബാക്കിയുള്ള കപ്പ എടുത്ത കപ്പകളെല്ലാം നല്ല കപ്പയായിരുന്നു കേട്ടോ. നന്നായിട്ട് വേവ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കപ്പയില്ലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതിനൊക്കെ പറ്റി നല്ല കപ്പയായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടമായി കപ്പ. അല്ലാതെ ചമ്മന്തി കൂട്ടി തിന്നാനും ഇതാണ്. പിന്നെ രാവിലെ തന്നെ കപ്പ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസാണ്. പിന്നെ നമ്മൾ ഇടുക്കിയിലൊക്കെ എച്ചായൻ്റെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാവിലെയൊക്കെ കപ്പയൊക്കെ ഉണ്ടാക്കും കേട്ടോ. കപ്പയും ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്യാസൊക്കെ ഇതായി പോയിക്കോളും. വയറുവേദനയൊന്നും എടുക്കാതെ പിന്നെ കഴിക്കണം. ഇതൊക്കെ കഴിക്കണം നല്ലതാണ് കേട്ടോ. കപ്പയും ചേമ്പും കേനയൊക്കെ നമ്മൾ കഴിക്കണം. ഇപ്പോൾ നമ്മൾ അതൊക്കെ കഴിക്കൽ കുറവല്ലേ. കാച്ചിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മറ്റിങ്ങനെ വള്ളിയമ്മ തൂങ്ങിക്കിടക്കണ കാച്ചിലൊക്കെ അല്ലേ. ആ കാച്ചിൽ മണ്ണിന്ന് അടിയിൽ നിന്നുള്ള കാച്ചിൽ എനിക്കിഷ്ടമാണ് കേട്ടോ. പിന്നെ അതേ കുറച്ച് തുണി വെട്ടിയെടുക്കാനുണ്ടായിരുന്നു. ഇത് നമ്മുടെ ബാക്കിൽ കാണുന്ന മിക്കുവിൻ്റെ കലാവിരുതാണ് കേട്ടോ. അതായത് എൻ്റെ ചോക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ പോയി പടം വരയ്ക്കലും വരയ്ക്കലൊക്കെയാണ് അവൻ്റെ പരിപാടി. എന്നിട്ട് അവൻ വരയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ചോക്കൊക്കെ കൊണ്ടുപോയി തരും കേട്ടോ. അപ്പോൾ അതെ, ഇതാണ് പരിപാടി. ഇവിടെ ഇന്ന് വരയ്ക്കലും കുറുക്കലും ഒക്കെയാണ്. മേത്ത് മുഴുവൻ കൺമേശയാണെങ്കിൽ അവനെ ഒന്നുകൂടി ഒന്ന് കുടിപ്പിച്ചെടുക്കാനുണ്ട്. അവൻ്റെ മേത്ത് എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ ഞാൻ നിക്കർ ഊരിക്കളയും, അവൻ ഷർട്ട് ഊരിക്കളയും. അപ്പം അതുകൊണ്ട് നിക്കർ ഞങ്ങൾ കഷ്ടി മുഷ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അമ്മയ്ക്ക് തരുമെന്ന് ചോദിച്ചപ്പോൾ തരില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വേറെ ഒരെണ്ണം എടുത്ത് പോയി എടുത്തുകൊണ്ടെന്ന് കേട്ടോ. നമ്മൾ സ്കെയിൽ വെച്ചിട്ടാണ് വരയ്ക്കണം. അപ്പോൾ നേരെ വരച്ച് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കണേ. പിന്നെ ഇത് കറക്റ്റായിട്ടൊരു 3-4 പീസ് നമുക്ക് ലൈനിങ് വേണം. കാരണം ഒരു 3-4 ഇതിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ, അതായത് ധാവണിയുടെ ഓർഡർ. അപ്പോൾ അതിൻ്റെ ലൈനിങ് ആണ് കേട്ടോ. നമ്മൾ എത്രയാണോ മീറ്റർ എടുക്കുന്നത് ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് നമ്മളിട്ട് ധാവണിക്ക് തയ്ക്കുന്നത്. അത്യാവശ്യം നല്ല ലൈനിങ് മെറ്റീരിയലാണ് കേട്ടോ. ലൈനിങ് മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ തയ്ക്കുന്നത്. ഇത് പാൻറ്റിനൊക്കെ പോകുന്ന തുണിയാണ് കേട്ടോ. നമ്മുടെ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ പാൻറ്റിനും ടോപ്പിനും ഒക്കെ പോകുന്ന തുണിയാണ് ഈ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ഒരു 3-4 എണ്ണം തയ്ക്കാനുണ്ട്. അപ്പോൾ ഏകദേശം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ മാക്സിമം വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ.